ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബിസ്മീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് തന്നെ പ്ലം കേക്കിൻ്റെ ടേസ്റ്റിലൊരു ഡേറ്റ്സ് ആൻഡ് കാരറ്റ് കേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പം ഇത് ഞാൻ ഓവനിൽ അല്ലാതെ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്ത് വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പം ഇതിനായിട്ട് നമുക്ക് ആദ്യം ഡേറ്റ്സ് ഒരു 12 എണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ അതിലേക്ക് അരക്കപ്പ് അണ്ടിപ്പരിപ്പ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട്. ഈ ഡേറ്റ്സൊക്കെ കുരു കളഞ്ഞ് ഇതേപോലെ ചെറിയ പീസായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 വലിയ സൈസിലുള്ള ക്യാരറ്റും ഇതേപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ സൈസിലുള്ളതാണ് ഞാൻ 3 എണ്ണം വരെ എടുക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്കിതിന് വേണ്ടിയിട്ട് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പിന്നെ പഞ്ചസാര മെൽറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് മെൽറ്റാക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ ആഡ് ചെയ്ത് കൊടുത്തത്. ഈ സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും മെൽറ്റാക്കരുത്, കാരണം ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ കളറ് മാറി വരുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് കളറ് മാറി വന്ന ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു കളറാണ് സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് വിട്ട് നിന്നിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ മേലിൽ തീർക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് പിന്നെ ബട്ടർ ചേർത്ത് കൊടുക്കുക. അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുക നല്ലത്. ഇനി സാൾട്ടഡ് ആയാലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് സാജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ സാജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കേക്കിന്. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് 1 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇല്ലെങ്കിൽ ഒരു 4 ഏലക്കായ് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളഭാഗം കൂടാതെ കണ്ട് വേണം കേട്ടോ നമ്മൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. വെള്ളഭാഗം ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ആയിട്ടുണ്ടെങ്കിൽ നല്ല കൈപ്പുരസം ഉണ്ടാവും കേട്ടോ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുകൾ ഭാഗത്ത് തൊലി പതുക്കെ അതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. നമുക്കത് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് 6 മുട്ടയാണ് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തത്. ഞാൻ സ്റ്റാൻഡ് മിക്സറിലാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മലാസിൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ സ്റ്റാൻഡ് മിക്സറിലല്ല, ഹാൻഡ് മിക്സറിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കരിച്ചെടുത്ത ശേഷം വേണം കേട്ടോ നമ്മൾ പിന്നെ മുട്ട ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്കത് ബീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 അരിപ്പയിലേക്ക് 3 കപ്പ് മൈദ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 2-3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കേക്ക് നല്ല സോഫ്റ്റ് ആവാനും എല്ലാ ഭാഗത്തേക്കും ഈ കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ഒക്കെ ഒരേപോലെ എത്താനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ തിരിച്ചെടുക്കുന്നത്. ഇനി ഇത് ഞാൻ മൈദപ്പൊടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള റെസിപ്പി ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് നമ്മൾ ഈ തരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇത് മിക്സാക്കിയെടുക്കുന്ന സമയത്ത് അത് എല്ലാം കൂടെ അടിഭാഗത്ത് അടിഞ്ഞു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ മൈദ ചേർത്തിട്ട് ഇതേപോലെ മിക്സാക്കി എടുത്താലും മതി കേട്ടോ.
ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ട് ബീറ്റായി വരുന്ന ശേഷം ഇതിലേക്ക് കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ലോ സ്പീഡിൽ വെച്ചിട്ട് വേണം കേട്ടോ അതേപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇത് ഒന്നര കപ്പ് ഉണ്ട് കേട്ടോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിനായിട്ട് കേക്ക് ടിന്ന് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തത്. അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തതാണ്. ഇനി അടുത്തതും കൂടെ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഓയിലാക്കി കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തരിച്ചെടുത്തത് കുറച്ചാക്കി കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പം ബട്ടർ പേപ്പർ ഇല്ലാത്ത ആൾക്കാരാണ് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. സൈഡ് ഭാഗത്തൊക്കെ ഇതേപോലെ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്ത ശേഷം ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതിലേക്ക് തന്നെ തട്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാറിയ ശേഷം കേക്ക് എടുക്കുമ്പോൾ ഒരു തീരെ ഒട്ടിപ്പിടിക്കൂല കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ഞാൻ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തതും ഒന്നല്ലാതെയാണ് കേട്ടോ. ഇനി അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിലേക്ക് കുറേശ്ശെ ആയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ഇതേപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് വേണം ഇതേപോലെ മിക്സാക്കി എടുക്കാൻ. പിന്നെ രണ്ട് സൈഡ് ഭാഗത്തേക്കും ആക്കാതെ ഒരേ ഭാഗത്തേക്ക് തന്നെ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഇതേപോലെ മിക്സാക്കിയ ശേഷം നമുക്ക് വിനഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ ഇട്ടിട്ട് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇതേപോലെ മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ കുത്തി ഇളക്കിയ പോലെ മിക്സാക്കരുത് കേട്ടോ. പതുക്കെ അതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് വേണം മിക്സാക്കി എടുക്കാൻ. ഇല്ലെങ്കിൽ പിന്നെ കേക്കിൻ്റെ ബാറ്ററി താഴ്ന്നു പോകും, അതില്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഡേറ്റ്സും പിന്നെ കുറച്ച് കാഷും ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു 55 മുതൽ 1 മണിക്കൂർ വരെ ഇത് നമുക്ക് ബേക്കിംഗ് ടൈം വേണ്ടി വരും കേട്ടോ, ലോ ഫ്ലെയിമിലാണെങ്കിൽ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സുർക്ക വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുർക്ക ചേർത്തിട്ടുണ്ടെങ്കിൽ കേക്ക് കുറച്ചുകൂടി നല്ലൊരു സോഫ്റ്റായി കിട്ടും കേട്ടോ. ഇനി 2 ടിന്നിലേക്കും ഇതേപോലെ ഒരേപോലെ ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 7 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിന് പകരം 8 ഇഞ്ചിൻ്റെ ടിന്നിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, അപ്പോൾ ഇത്രയും ഹൈറ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് എയർ ബബിൾസ് പോകാൻ വേണ്ടി നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്ത ശേഷം ഇതിൽ 1 കേക്ക് ടിന്ന് ഞാൻ ഓവനിലും 1 ഞാൻ കുക്കറിലുമാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുഴുവനായിട്ട് വേണമെങ്കിലും അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ബേക്കായ ശേഷം 20 മിനിറ്റിന് ശേഷം ഇതേപോലെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഡേറ്റ്സും ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ 1 കേക്ക് ടിന്ന് ഇതേപോലെ കുക്കറിൽ അടച്ച് വെച്ചതാണ് കേട്ടോ. ഒന്ന് പിന്നെ ഞാൻ ഓവനിൽ 150 ഡിഗ്രി സെൽഷ്യസ് 55 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ കേക്ക് ടിന്നെ പുറത്തെടുത്ത് വെച്ച ശേഷം നമ്മൾ ബേക്കായോ നോക്കുക. സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയിട്ട് ഉൾഭാഗം വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നുകൂടി വേവിച്ചെടുത്താൽ മതി, ഒരു 5 മിനിറ്റ് വരെ 10 മിനിറ്റും കൂടി കേട്ടോ. അപ്പം ഇത് ഒന്ന് പിന്നെ ഈ പിന്നെ കളറ് കുറവുള്ളത് ഇതിപ്പോൾ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. പിന്നെ ഇത് ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ബേക്ക് ചെയ്തെടുത്ത ശേഷം പിറ്റേന്നോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പിറ്റേന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഞാനിപ്പോൾ തലേന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് പിറ്റേന്നാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് ഇത് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ മുട്ടേൻ്റെ ടേസ്റ്റൊന്നും ഒട്ടും തന്നെ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം കേട്ടോ നമ്മൾ കേക്ക് ഇതേപോലെ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് കേട്ടോ. പിന്നെ ഓവനിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ട് തോന്നുന്നത്, പക്ഷേ കുക്കറിൽ ബേക്ക് ചെയ്തെടുത്തത് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്നും ഒരു കേക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. ഈ ക്രിസ്മസിനൊക്കെ പറ്റുന്നവരൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസ് അല്ലാത്ത സമയത്ത് നമുക്ക് ടീ കേക്കായിട്ടൊക്കെ ഇതേപോലെ കഴിക്കണം എന്ന് തോന്നുകയാണ്, ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള എൻ്റെ റെസിപ്പീൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ആവശ്യമുള്ളവർക്ക് അതേപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ.
ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. പിന്നെ നമ്മൾ സാജീരകമൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് പ്ലം കേക്കിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യമൊക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുതേ. ഇൻഷാല്ലാ നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.